ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവർക്കും എന്നാൽ ഒട്ടും തന്നെ വായിക്കാൻ പോലും അറിയാത്തവർക്കുമുള്ള നമ്മുടെ ക്ലാസ്സുകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ അക്ഷരങ്ങൾ എഴുതുന്നത് പോലെ തന്നെയാണ് വായിക്കുന്നതും അല്ലേ? എന്നാൽ ഇംഗ്ലീഷിലാണെങ്കിലോ അക്ഷരങ്ങൾ ഉച്ചാരണമൊക്കെ വ്യത്യാസം വരും. അപ്പോൾ സംസാര ഭാഷ പഠിക്കുമ്പോൾ ഈ അക്ഷരങ്ങളും ഉച്ചാരണവും ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് വായിക്കാനും നന്നായി എഴുതാനും അത് പറയാനും ഒക്കെ സാധിക്കുകയുള്ളൂ അല്ലേ? ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്, നമുക്ക് കുറച്ച് ആൽഫബറ്റ്, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊടുത്തിട്ട് അതിൽ ഓരോന്നിൻ്റെയും ആദ്യം പ്രൊനൗൺസിയേഷൻ അഥവാ ഉച്ചാരണം ഒന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ AEIOU ഇവ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിച്ചു കൊണ്ട് എങ്ങനെയാണ് എഴുതുന്നത് എന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ ബി എന്ന ലെറ്റർ, എ എന്നത് ആ എന്നും എ എന്നും എ ആ ആ ഒ ഇങ്ങനെയൊക്കെ നമുക്ക് ഓ അതായത് എ എന്നുള്ള ആ ഒരു ഉച്ചാരണങ്ങളൊക്കെ പറ്റും. എന്നാൽ ബി എന്നത് ബ്, അപ്പോൾ ബി എയുടെ കൂടെ ഒപ്പം എ ചേർക്കുമ്പോൾ ബ എന്നാണ് എന്നതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഈ സ്, സി എന്ന ലെറ്റർ സ് എന്നും ക് എന്നും ഉച്ചരിക്കും. എന്നാൽ അവിടെ ഡി ആണെങ്കിൽ അത് ഡ്, ഇ ആണെങ്കിൽ അത് നമുക്ക് എ ഇങ്ങനെയൊക്കെ ഉച്ചരിക്കാം. എന്നാൽ എഫ് വരുമ്പോൾ അത് ഫ് എന്നാണ്. എന്നാൽ ജി ആണെങ്കിലോ അത് ഗ് എന്നും ജ് എന്നും ഉച്ചരിക്കും. എച്ച് വരുമ്പോൾ അത് ഹ് എന്നാണ് മിക്കവാറും എല്ലായിടത്തും നമ്മൾ ഹ് എന്നാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ഐ വരുമ്പോൾ അതിന് ഐ എന്നും ഇ എന്നും ഉച്ചാരണമുണ്ട്. ജെ വരികയാണെങ്കിൽ ജ് ആണ്. എന്നാൽ ജെ കെ ആണെങ്കിലോ ക്, കെയുടെ കൂടെ എ വരുമ്പം ക, ഈ ഒരു ഉച്ചാരണമാണ്. എന്നാൽ എൽ ആണെങ്കിൽ എൽ എൽ എന്നും എം ആണെങ്കിൽ മ എന്നും എൻ ആണെങ്കിൽ ന് എന്നൊക്കെ ഉച്ചരിക്കാം. എന്നാൽ ഓ ആണെങ്കിൽ ഓ എന്നും ഓ എന്നും ഉച്ചരിക്കാം. അതിൻ്റെ എല്ലാ രീതികളും അടുത്ത ഈ കൂടെ തന്നെ പറയുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നാൽ പി ആണെങ്കിൽ പ്, ക്യൂ ആണെങ്കിൽ ക്, ആർ ആണെങ്കിൽ റ് അല്ലെങ്കിൽ ർ, ദെൻ എസ് ആണെങ്കിലോ സ്, ടി ആണെങ്കിൽ ട്, യു ആണെങ്കിൽ നമുക്ക് ഉ എന്നും ആ എന്നും യു എന്നും ഉച്ചരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് വേണമെങ്കിൽ അങ്ങനെ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, വി ആണെങ്കിൽ അതിനെ വ് എന്നും ഡബ്ല്യു ആണെങ്കിലും വ് എന്നാണ്. ഓക്കെ, എക്സ് വരുമ്പോൾ സ് അല്ലെങ്കിൽ സ് എന്നാണ്. വൈ വരുമ്പോൾ ഇ ഐ, സെഡ് വരുമ്പോൾ സ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ. ഇവിടെ എ ഇ ഐ ഒ യു എന്നിവയിൽ ആരംഭിക്കുന്ന പദങ്ങളെന്ന് പറയുമ്പോൾ അതെല്ലാം സ്വരങ്ങളാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ വവ്വൽസ് എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഞാനത് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ലെറ്റേഴ്സ്, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ബി എയുടെ ബിയുടോടൊപ്പം എക്ക് ചേർക്കുമ്പം ബ എന്നാവുന്നു, ബി എ ടി ബാറ്റ്, ബി ഇ ടി ആവുമ്പോൾ അത് ബെറ്റ് എന്നാവുന്നുള്ളൂ, ബി ഐ ടി എന്നാവുമ്പോൾ അത് ബിറ്റ് എന്നാവുന്നു അല്ലേ. അത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ആണുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഉച്ചാരങ്ങൾ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നതിനുള്ള ആ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അല്ലെങ്കിൽ വവ്വൽസും കൺസണൻസും ഒക്കെ കൂടി ചേരുമ്പോൾ എന്തൊക്കെയാണ് ഉച്ചാരണങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പം ഇതിന് തൊട്ട് മുമ്പും ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്, അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി കാണുക. ഒപ്പം തന്നെ ഈ ക്ലാസ്സുകളെല്ലാം ഒന്നിച്ച് നിങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിലൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ അത് പരസ്പരമുള്ള ബന്ധങ്ങളും ഒപ്പം തന്നെ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബി, നമ്മൾ എ എന്ന അക്ഷരത്തിനോടൊപ്പം നമ്മൾ അടുത്തത് ബി ആണ്. അത് നമ്മൾ സ്വരാക്ഷരങ്ങൾ അല്ലെങ്കിൽ വവ്വൽസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കൺസണൻസിലേക്ക് നോക്കാം. ബ് എന്ന അക്ഷരത്തിനോടൊപ്പം ബി എ ചേർക്കുമ്പോൾ ബ എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ബനാന, ബി എ എൻ എ എൻ എ, നോക്കിക്കോളൂ ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും എ ചേർക്കുമ്പോൾ അവിടെ ബനാന. ഇനി ബി എ എൻ ഡി ബാൻഡ്. എന്നാൽ ബി എ എസ് സി വരുമ്പോൾ ബേസ്. ബി എ ഐ എൽ വരും, ബി എ എൽ എൽ വരുമ്പോൾ ബോൾ. അവിടെ ഒ എന്ന നമ്മൾ ആദ്യം പറഞ്ഞ ആ അക്ഷരത്തിൻ്റെ ചേഞ്ചസ് നോക്കുക. ബനാന, ബി എ വരുമ്പോൾ ബാനായി, ബി എ എൻ ഡി ബാൻഡ് ബാനായി. എന്നാൽ ബേസ് ആണെങ്കിലോ എ എന്നുള്ള ഉച്ചാരണമായി, ബി എൽ എൽ ബോൾ, അവിടെ ഒ എന്ന് ഉച്ചാരണം വന്നു അല്ലേ. എന്നാൽ ബി ഇ ആഡ് ചെയ്യുമ്പോൾ നോക്കൂ,
ബെഡ് ബി ഇ ഡി ബെഡ് എന്നാൽ ബി ഇ എൻ സി എച്ച് ആണെങ്കിലും അവിടെ ബെഞ്ച് എന്നാവുന്നു ബി ഇ ആർ ടി എച്ച് വരുമ്പോൾ ബോത്ത് അവിടെ റ് സൈലൻറ്റ് ബോത്ത് ബി ഇ എൽ ഒ ഡബ്ല്യു വരുമ്പോൾ ബിലോ ഇവിടെ ഇക്ക് നമ്മൾ ഈ ഐ എന്നുള്ള ഉച്ചാരണം ഇ എന്ന ഉച്ചാരണം വരുന്നു ബിലോ ഇനി ബിഗിൻ ബി ഇ ജി ഐ എൻ ബിഗിൻ അവിടെ ബി ബി എന്ന ഉച്ചാരണമാണ് വരുന്നത് എന്നാൽ ബി ഐ വരുമ്പോൾ നോക്കിക്കോളൂ ബി ഐ വരുമ്പോൾ അവിടെ ബി എന്ന് ഉച്ചരിക്കും ബൈ എന്ന് ഉച്ചരിക്കും അതായത് ബി ഐ ടി ബിറ്റ് എന്നാൽ ബി ഐ ടി ഇ വരുമ്പോഴോ ബൈറ്റ് ഇനി ബി ഇ ഇ വരുമ്പോൾ ആ നോക്കുള്ളൂ ബി ഇ എന്ന് പറയണമെങ്കിൽ ബി ഇ ഇ എഫ് ബീഫ് ബി ഇ ഇ എസ് ബീസ് എന്നാൽ ബി ഇ എ ടി ബീറ്റ് ബി ഇ എ കെ ബീക്ക് ഇനി ബോ എന്നത് വരണമെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ മലയാളത്തിൽ ബ ബ ബി ബി ബു ബോ ഇങ്ങനെ അത് ആദ്യ ക്രമത്തിനാണ് ഇപ്പോൾ ഈ പറയുന്നത് ബോ എന്നാണെങ്കിൽ ബി ഒ എം ബി എ ആർ ഡി ബൊംബാർഡ് ബോ എന്നാൽ ബോ എന്ന് വരണമെങ്കിൽ ബോക്സ് ബി ഒ എക്സ് ദെൻ ബി ഒ എൻ ഇ ബോൺ ഇനി ബൂ നോക്കിക്കോളൂ ബൂ എന്നുള്ളത് ബി യു എന്ന് എഴുതുമ്പോൾ ബൂ എന്ന് പറയാം ദെൻ പിന്നെ ബി അതായത് ബി ബി എന്നുള്ള പറയാം ബ എന്നും പറയും ഇപ്പം ബി യു ടി എന്ന് പറയുമ്പം ബട്ട് എന്നാൽ ബി യു എസ് എച്ച് വരുമ്പോൾ ബുഷ് ബി യു എസ് വൈ വരുമ്പോൾ ബ്യുസി അപ്പോൾ ഓരോ വവ്വൽ ലെറ്റേഴ്സും ഈ കൺസണൻ്റ് ലെറ്റേഴ്സിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ ബി എ എന്ന് വരുമ്പം ബ ബ ബി ബേ ബോ ഇത് മൂന്നും ഇപ്പോൾ അതാണ് അവിടെ ബനാന ബാൻഡ് ബേസ് ബോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ രീതിയിൽ ബൂ വരെയുള്ള അതായത് ബ ബി എ ബി ഇ ബി യു ബി ഐ ഇങ്ങനെയുള്ള കൺസണൻ്റ് സൗണ്ട്സിനോടൊപ്പം വവ്വൽ ചേർത്താൽ എന്ത് ചേഞ്ച് ആണെന്നാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്ത് നമുക്ക് സിയിലേക്ക് നോക്കാം സി എന്ന് പറയുമ്പോൾ ക് എന്നാണ് ക എന്നാണെങ്കിൽ സി എ കൈ എന്ന് പറയണമെങ്കിലും സി എ എന്നാൽ കോ എന്ന് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കേക്ക് എന്ന് പറയാണ് സി എ കെ ഇ കാർഡ് എന്ന് പറയാണ് സി എ ആർ ടി ക്യാറ്റ് സി എ ടി ക്യാപ് സി എ പി കോൾ സി എ എൽ എൽ അവിടെ ഒരു എ ആഡ് ചെയ്തപ്പോൾ ഇതെല്ലാം എ ആഡ് ചെയ്യുമ്പോഴാണ് കോൾ എന്ന് പറയുമ്പോൾ സി എ എൽ എൽ ആണ് അവിടെ കോ എന്നാണ് ഉച്ചരിക്കുന്നത് കേക്ക് സി എ കെയ് കേക്ക് എന്നാണ് എ എന്നുള്ള സൗണ്ടാണ് ക്യാപ്പ് സി എ പി ക്യാപ്പ് ഇനി ഡ് എന്ന അക്ഷരം നോക്കൂ ഡാ ഡേ എന്നൊക്കെ ഉച്ചരിക്കാൻ ഡി എ ഡി ഡാഡ് എന്നാൽ ഡി എ ടി ഡേറ്റ് എന്നാണ് ഡേറ്റ് അതുപോലെ തന്നെയാണ് ഡി ഇ വരുമ്പം ഡേ ഡെസ്ക് ഡിമാൻഡ് അവിടെ ഐ എന്ന് ഉച്ചരിക്കാം അവിടെ ഡി ഐ വരുമ്പോൾ ഡിഗ് ഡൈവ് എന്നൊക്കെ ഉച്ചരിക്കാം അപ്പോൾ ഇതുപോലെ കൺസണൻസ് ഓരോന്നും ഇപ്പം ല ലേ ഇപ്പം എൽ എ ല എൽ ഇ ലേ ഇപ്പം ചെറിയ ചെറിയ വേരിയേഷൻസ് ഇപ്പം എർ എന്ന് പറയുന്നത് ആറ് എവിടെയൊക്കെ ഉച്ചരിക്കും എന്നതൊക്കെ ഒരു വലിയ രീതിയിൽ നമുക്ക് എന്താണ് അത് വളരെ വിശദമായി എടുക്കേണ്ട ക്ലാസ്സുകളാണ് അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള എ ആഡ് ചെയ്യുമ്പോൾ ഒരു ലെറ്ററിൻ്റെ കൂടെ കേയുടെ കൂടെ എ ആഡ് ചെയ്യുമ്പോൾ ക കേയുടെ കൂടെ ഇ ആഡ് ചെയ്യുമ്പോൾ കെ കേയുടെ കൂടെ ഐ ആഡ് ചെയ്യുമ്പോൾ കി അല്ലെങ്കിൽ കീ എന്നൊക്കെയുള്ള രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു റൂൾസ് പഠിച്ചു വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ റൂൾസുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാനുള്ളൊരു കഴിവുണ്ടാകും അപ്പോൾ അത് അതുപോലെ തന്നെ അന്നേരം തെറ്റും വരില്ല പ്രൊനൗൺസിയേഷനകത്ത് വ്യത്യാസം വരില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കൺസണൻ സൗണ്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ആ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ എന്നിട്ട് അത് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇനി തൊട്ടടുത്ത ക്ലാസ് വെച്ചാൽ ഇനി കോംപ്ലക്സ് ആയിട്ട് അതായത് കുറച്ചുകൂടി കൂടുതൽ ലെറ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കാനും എഴുതാനും പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഇനി ഞാനിവിടെ പറയുന്നത് കുറച്ച് വേർഡ്സുകൾ നിങ്ങൾക്ക് തരും അപ്പോൾ ആ വേർഡ്സുകൾ നിങ്ങൾ സ്പെല്ലിങ്സ് കറക്റ്റാക്കി എഴുതുക ഓക്കെ ഫസ്റ്റ് വേർഡ് സീക്രട്ട് സെക്കൻഡ് സേഫ് തേർഡ് ക്വസ്റ്റ്യൻ വാഗൺ ഫോർത്ത് വാഷ് ദെൻ സെനിത്ത് അപ്പം സെനിത്ത് എന്നൊക്കെ പറയുമ്പോൾ സ് എന്നുള്ളത് ഇസെഡ് ആണെന്ന് ഓർക്കുക സേ എന്ന് വരുമ്പോൾ ഈ
ഇസഡ് ഡി നീ എന്ന് വരുമ്പോൾ എൻ ഐ ത് എന്ന് വരുമ്പോൾ ടി എച്ച് അങ്ങനെ മനസ്സിലാക്കി എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈറ്റിൽ. അടുത്തത് സപ്ലൈ. നെക്സ്റ്റ് സോക്രട്ടീസ്. ദെൻ സീക്രട്ട്. വെജിറ്റബിൾ. ദെൻ അണ്ടർ. വാക്വം. ഇത്രയും വാക്കുകൾ നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നമുക്ക് കൂട്ടക്ഷരങ്ങൾ, അതായത് ഇംഗ്ലീഷിലും കൂട്ടക്ഷരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ള ചെറിയ ക്ലാസ്സുകളും കൂടി നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കുറച്ചുകൂടി സംസാരിക്കാൻ വാക്കുകൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ വാക്കുകളിലൂടെ നമുക്ക് സംസാര ഭാഷയിലേക്ക് ചെല്ലാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ, ഇതിനും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.